നമസ്കാരം. മുന്നമലയും മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനും അതുപോലെ മിൽമയുടെ സ്ഥാപക ചെയർമാനും ഒക്കെ ആയിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ വിടവാങ്ങിയിരിക്കുകയാണ്. 74 വയസ്സായിരുന്നു. അല്പം മുമ്പാണ് തിരുവനന്തപുരത്ത് നിന്നും വസതിയിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അവിടെ വച്ചായിരുന്നു അന്ത്യം. എന്തായാലും കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് വലിയ ഒരു നഷ്ടമാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൊക്കെ വരുന്ന പ്രതികരണങ്ങൾ, അനുശോചനങ്ങൾ. നമുക്ക് അദ്ദേഹത്തെ ഒന്നുകൂടി വ്യക്തമായി പരിചയപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം കാഴ്ചവച്ച ചില പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ചും ശബരിമല അയ്യപ്പൻ്റെ വലിയ ഒരു ഭക്തനായ പ്രയാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി തന്നെയാണ് തൻ്റെ ആ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം കൂടുതലും ഉപയോഗിച്ചത് എന്ന് കൃത്യമായി പറയേണ്ടി വരും. ഇന്ന് നമ്മൾ ശബരിമലയിൽ കാണുന്ന പുതിയ വികസനത്തിൻ്റെ പല മേഖലകളും ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ ചന്ദ്രനാരായണൻ റോഡ് വഴി പോകുന്നവർക്കറിയാം, ആ റോഡ് മൺപാത മാറ്റി അവിടെ കോൺക്രീറ്റ് നടപ്പാത ഉണ്ടാക്കിയത് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്താണ്. അതുപോലെ മരക്കൂട്ടത്തു നിന്നും ശരംകുത്തിയിലേക്ക് നീളുന്ന പാതയിൽ ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കുക, അതായത് പ്രത്യേകിച്ചും തീർത്ഥാടന ബാഹുല്യമേറുന്ന മണ്ഡല കാലഘട്ടത്തിൽ വലിയ തോതിൽ ഭക്തർ ക്യൂ നിൽക്കേണ്ട ഒരു സ്ഥലമായിരുന്നു ഈ മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ നീളുന്ന പാത. ആ പാതയിൽ മേൽക്കൂരകൾ നിർമ്മിക്കുകയും മഴയും വെയിലും മഞ്ഞുമേൽക്കാതെ ഭക്തർക്ക് അവിടെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കാനും അവിടെ കുടിവെള്ള വിതരണ സംവിധാനം ഏർപ്പെടുത്താനും ഒക്കെ അന്ന് അദ്ദേഹം കൈക്കൊണ്ട നടപടികൾ വളരെയധികം പ്രശംസനീയമായിരുന്നു. അങ്ങനെ ശബരിമലയുടെ ഓരോ കാര്യത്തിലും സോപാനത്തിൻ്റെ ആ നടപ്പന്തൽ മുതലുള്ള പല ഭാഗത്തുള്ള വികസനങ്ങളും അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലയളവിൽ തന്നെയാണ് നടത്തിയത്. പിന്നീട് അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സമയത്താണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് വരുന്നത്. അന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഭക്തവിരുദ്ധ നടപടികൾ എടുക്കാൻ LDF സർക്കാർ മുതിർന്നപ്പോൾ പലവരും സർക്കാരുമായി കൊമ്പുകോർക്കാനും പ്രയാർ ഗോപാലകൃഷ്ണൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ യുവതീ പ്രവേശന വിധിയെ തുടർന്നുണ്ടായ പ്രക്ഷോഭ സമയത്തുമൊക്കെ ഭക്തരുടെ വികാരം അതുപോലെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് തികഞ്ഞ അയ്യപ്പ ഭക്തനായി ആചാര സംരക്ഷണാർത്ഥം അദ്ദേഹം നിലകൊണ്ടു. ആ ഒരു വലിയ ഭക്തനെ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിച്ച ഒരു നല്ല ഭരണാധികാരിയെയാണ് ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ നിര്യാണത്തിൽ ശബരിമല സേവാ സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും അതുപോലെ പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡൻറ്റുമായ ശ്രീ പൃഥ്വിപാൽ പ്രതികരിക്കുകയാണ്. പൃഥ്വിപാൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു ഭരണാധികാരിയായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. ഈ പ്രക്ഷോഭ സമയത്തുമൊക്കെ, യുവതീ പ്രവേശനത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ഭക്തർക്കൊപ്പം ആചാരങ്ങൾക്കൊപ്പം നിലകൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. എങ്ങനെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു? ബഹുമാന്യനായ ദേവസ്വം ബോർഡിൻ്റെ മുൻ അധ്യക്ഷൻ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ആചാര സംരക്ഷണത്തിനും ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിലും തൻ്റേതായ നിലയിൽ വളരെയധികം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും യുവതീ പ്രവേശനത്തിനെതിരെ സുപ്രീം കോടതിയിലെ കേസ് നടത്തുന്നതിൽ അതിൽ കക്ഷി ചേരുകയും അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയുമൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ, ഇടത്താവളങ്ങളിൽ ഭക്തർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രായോഗികമായ രീതിയിൽ ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശബരിമലയിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും എല്ലാ കാനനപാതകളിലും പരമ്പരാഗത പാതകളിലൂടെ കാൽനടയായി തിരുവാഭരണ പാത ഉൾപ്പെടെയുള്ള അതിൻ്റെ സംരക്ഷണത്തിന് കാൽനടയായി യാത്ര ചെയ്യുകയും അവിടുത്തെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെപ്പറ്റി നേരിട്ട് ബോധവാനാകുകയും തിരുവാഭരണ പാത തിരിച്ചു പിടിക്കുവാനുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ
കർമ്മോത്സുകനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ബഹുമാന്യനായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അവർ. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുവാനായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും പ്രതിഭാൽ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ശബരിമലയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിന് ശേഷം പത്മകുമാർ വന്നത് മുതലാണ് പിന്നീട് ഇങ്ങോട്ട് അവിടെ സ്ഥിരം പ്രശ്നങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിയത്. ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ശബരിമലയുടെ ചുറ്റോട് ചുറ്റുമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് അദ്ദേഹം തുടങ്ങിവെച്ച പല പദ്ധതികളും ഇന്നും അവിടെ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരക്കൂട്ടത്തു നിന്ന് സന്നിധാനത്തേക്ക് നീളുന്ന പാതയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ക്യൂ കോംപ്ലക്സ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. എന്തായാലും സാംസ്കാരിക കേരളത്തിന് നല്ല ഒരു ഭരണാധികാരി, നല്ലൊരു നായകൻ, സാംസ്കാരിക നായകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പെട്ടെന്നുള്ള വേർപാടിൽ ടീം തത്വമയും അനുശോചനം രേഖപ്പെടുത്തുന്നു. പ്രണാമങ്ങൾ. വെബ് ഡെസ്ക് തത്വമയി ടീം.